കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ആരോപണ വിധേയനായ ഫിസിയോതെറാപ്പിസ്റ്റ് ബി മഹേന്ദ്രൻ നായരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഇതിനിടെ ആശുപത്രിക്കെതിരെയും പ്രതിഷേധം ശക്തമായി. കഴിഞ്ഞ ബുധനാഴ്ചയാണ് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിക്കെത്തിയ 18-കാരിയെ ആരോഗ്യ പ്രവർത്തകൻ പീഡനത്തിനിരയാക്കുന്നത്. കഴിഞ്ഞ ദിവസം ചികിത്സയ്ക്കെത്തിയപ്പോൾ പെൺകുട്ടി ഇക്കാര്യം ആശുപത്രി ജീവനക്കാരോട് തുറന്നു പറഞ്ഞതോടെ അവർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. സംഭവത്തിൽ വെള്ളയിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ അന്വേഷണ വിധേയമായി മഹേന്ദ്രൻ നായരെ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ ഇയാൾ ഇപ്പോൾ ഒളിവിൽ കഴിയുകയാണ്. വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധ ശക്തമാക്കി രംഗത്തെത്തിയിട്ടുണ്ട്. ഫിസിയോതെറാപ്പിസ്റ്റിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് ബീച്ച് ആശുപത്രി സൂപ്രണ്ട് ഓഫീസ് ഉപരോധിച്ചു. യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഫിസിയോതെറാപ്പിസ്റ്റിനെ ഒളിവിൽ പോകാൻ സഹായിച്ചത് ആശുപത്രി ജീവനക്കാരാണെന്നും പ്രതിയെ സംരക്ഷിക്കാൻ നീക്കം നടത്തിയാൽ സമരം ശക്തമാക്കുമെന്നും യൂത്ത് ലീഗ് നേതാവ് പറഞ്ഞു. ഇതൊക്കെ വേണ്ടി ആര് സംസാരിക്കും? സംസാരിക്കാൻ ഒരാൾക്കും ധൈര്യമില്ല. കാരണം സംസാരിച്ചാൽ അവർക്ക് അനിത എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സിന്റെ അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ശക്തമായി കേരളത്തിലെ ആരോഗ്യ രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനാസ്ഥക്കെതിരെയാണ് ഞങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. പ്രതിഷേധവുമായി യുവമോർച്ചയും രംഗത്തെത്തിയിട്ടുണ്ട്. മഹേന്ദ്രൻ നായർ സർവീസിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യുവമോർച്ച കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ബീച്ച് ആശുപത്രിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. അമൃത ന്യൂസ് കോഴിക്കോട്.